രാജ്യ തലസ്ഥാനത്തുണ്ടായ കലാപവുമായി ബന്ധപ്പെട്ട വിദ്വേഷ പോസ്റ്റുകളിൽ ഫേസ്ബുക്ക് അധികൃതരെ അന്വേഷണ സമിതി ചോദ്യം ചെയ്തു 2020 ഫെബ്രുവരിയിൽ ദില്ലിയിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ടാണ് നടപടി കലാപവുമായി ബന്ധപ്പെട്ട വിദ്വേഷ പോസ്റ്റുകൾ നീക്കം ചെയ്യാനെടുത്ത നടപടി അടക്കമുള്ള കാര്യങ്ങളിൽ സമിതി ഇപ്പോൾ മെറ്റ എന്ന കോർപ്പറേറ്റ് പേരിൽ അറിയപ്പെടുന്ന ഫേസ്ബുക്ക് കമ്പനി അധികൃതരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വിദ്വേഷ പോസ്റ്റുകളോടുള്ള കമ്പനിയുടെ പോളിസി സംബന്ധിച്ച് അടക്കം കടുത്ത ചോദ്യങ്ങളാണ് സമിതിയിൽ നിന്നും ഫേസ്ബുക്ക് അധികൃതർ നേരിട്ടത് മാത്രമല്ല ഫേസ്ബുക്കിന്റെ ഇന്ത്യയിലെ ജീവനക്കാർക്ക് ഏതെങ്കിലും മതപരമായ ബന്ധങ്ങളുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങളും സമിതി തേടി മതന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള എത്ര പേർ ഇന്ത്യയിൽ ഫേസ്ബുക്ക് കമ്പനിയുടെ ഭാഗമായി ജോലി ചെയ്യുന്നുണ്ടെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് രാഘവ് ചത്ത ചോദിച്ചു രാഘവ് ചത്തയാണ് ദില്ലി നിയമസഭയുടെ പീസ് ആൻഡ് ഹാർമണി കമ്മിറ്റിയെ നയിക്കുന്നത് എന്നാൽ ജീവനക്കാരെ മതം തിരിച്ചുള്ള വിവരങ്ങൾ തങ്ങൾ സൂക്ഷിക്കുന്നില്ലെന്നും അത് രാജ്യത്തിന് നിയമം അനുശാസിക്കുന്നില്ലെന്നും ഫേസ്ബുക്ക് ഇന്ത്യയുടെ പബ്ലിക് പോളിസി ഡയറക്ടറായ ശ്രീനാഥ് തുർക്കൽ മറുപടി നൽകി സമിതിയുടെ അടുത്ത സിറ്റിംഗിൽ ഫേസ്ബുക്ക് ഇന്ത്യയുടെ പബ്ലിക് പോളിസി ടീമിലെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെയും അംഗങ്ങളുടെ മതപരമായ വിവരങ്ങൾ കൈമാറണമെന്നും രാഘവ് ചത്ത ആവശ്യപ്പെട്ടു മാത്രമല്ല ദില്ലിയിൽ കലാപം ആരംഭിക്കുന്നതിന് ഒരു മാസം മുൻപ് കലാപത്തിന് രണ്ട് മാസങ്ങൾക്ക് ശേഷവും ഫേസ്ബുക്ക് ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ച പരാതികളെക്കുറിച്ചുള്ള വിവരങ്ങളും കൈമാറുവാൻ സമിതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദ്വേഷം തങ്ങളെ മുറിവേൽപ്പിക്കുന്നതാണ് തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ വിദ്വേഷം ആഗ്രഹിക്കുന്നില്ല തങ്ങളുടെ പരിസ്ഥിതിയായും അത് ആഗ്രഹിക്കുന്നില്ല തങ്ങൾ തുടർച്ചയായി അക്കാര്യത്തിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി കമ്പനി $5 ബില്യൺ ഈ വർഷം നിക്ഷേപിച്ചിരിക്കുന്നത് തങ്ങൾ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെ തന്നെ കാണുന്നു വിദ്വേഷത്തോടെ തനിക്ക് ഒരു രാത്രി പോലും കിടന്നുറങ്ങാൻ സാധിക്കില്ല എന്നും ഫേസ്ബുക്ക് പ്രതിനിധി സമിതിക്ക് മുന്നിൽ വ്യക്തമാക്കി എന്നാൽ അത് വിശ്വസിക്കാനാകില്ലെന്നും കാരണം ഫേസ്ബുക്ക് ഒരു കച്ചവടമാണെന്നും വിദ്വേഷ പോസ്റ്റുകൾ വൈറലാകുന്നത് നിങ്ങൾക്ക് വരുമാനമാണെന്നും ആം ആദ്മി നേതാവ് മറുപടി നൽകി ഇന്ത്യൻ സാഹചര്യത്തിൽ വിദ്വേഷ പ്രചാരണത്തിന് ഫേസ്ബുക്ക് നിർവഹണം നൽകിയിട്ടുണ്ടോ എന്ന സമിതി ആരാഞ്ഞു സ്വാതന്ത്ര്യ അഭിപ്രായ പഠനത്തെയും സുരക്ഷയെയും ബാലൻസ് ചെയ്യേണ്ടതുണ്ടെന്നും ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതിയെ വിദ്വേഷ പ്രചാരണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഫേസ്ബുക്ക് പ്രതിനിധി വ്യക്തമാക്കിയിട്ടുണ്ട് പരാതികൾ 24 മണിക്കൂറിനുള്ളിൽ തന്നെ പരിഗണിക്കുകയും ഉള്ളടക്കം പോളിസിക്ക് വിരുദ്ധമാണെങ്കിൽ നീക്കം ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നും ഫേസ്ബുക്ക് പ്രതിനിധി മറുപടി നൽകി